മിനിമം ഒരു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ NDA നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. UPSC ആണ് ഈ പരീക്ഷ നടത്തുന്നത്. മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാൽ മതി. മാത്രമല്ല ഇതിൻ്റെ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് ഒരു 56,000 രൂപേൻ്റെ അടുത്ത് സാലറി പോലെ ലഭിച്ചുകൊണ്ടിരിക്കും മാസം മാസമായിട്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഏത് അക്കാഡമിയിലാണോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, ആർമിയാണോ നേവിയാണോ അല്ലെങ്കിൽ എയർഫോഴ്സ് ആണോ, എവിടെയാണോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. എന്തുകൊണ്ടും നല്ലൊരു അവസരമാണ്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ NDA അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നാവൽ അക്കാഡമി എക്സാമിനേഷൻ 2024 നോട്ടിഫിക്കേഷൻ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് നോട്ടിഫിക്കേഷനാണ്. ഒരു വർഷത്തിൽ 2 നോട്ടിഫിക്കേഷനാണ് സാധാരണ റിലീസ് ചെയ്യുന്നത്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തതും അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതും എക്സാം നടക്കുന്നതും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഫൈനലി അതിൻ്റെ റിസൾട്ട് വരെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നിലവിൽ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്, അതായത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. ആദ്യം അപേക്ഷിച്ചവർക്കും ഇതിൽ അപേക്ഷിക്കാം, അതിലെ ലിസ്റ്റിൽ വന്നവർക്കും ഇതിൽ അപേക്ഷിക്കാം, വരാത്തവർക്കും എല്ലാവർക്കും തന്നെ ഇതിൽ അപേക്ഷിക്കാം. യോഗ്യത മാത്രം ഉണ്ടായാൽ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 15/5/2024 ഇന്ന് മുതലാണ്. ഏകദേശം നിങ്ങൾക്ക് 4/6/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക, 4/6/2024 വരെ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് ഓൺലൈനായിട്ട് UPSCൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ 1 by 1 അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് നിങ്ങൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അത് 10 ദിവസത്തിൽ കൂടുതൽ ഓൾഡ് ആയിട്ടുള്ളതാവാൻ പാടില്ല, പഴയതാവാൻ പാടില്ല, പുതിയൊരു ഫോട്ടോ തന്നെ ആയിരിക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥിൻ്റെ പേരും പിന്നെ ഉദ്യോഗാർത്ഥിൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും നിങ്ങൾ എടുക്കുന്ന ആ ഫോട്ടോയിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഈ PSCക്കൊക്കെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ ഒരു രൂപത്തിലാണ് നിങ്ങൾ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ് ഫോട്ടോയിൽ ഏകദേശം 3/4 ഭാഗത്തുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പ്രത്യേകം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ യോഗ്യതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആർമി വിങ്ങിലേക്ക്, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക്, ആർമി വിങ്ങിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, എക്സാമിനേഷൻ വിൽ ബി കണ്ടക്ട് ബൈ ദി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 1 September 2024 തന്നെ ഇതിൻ്റെ പരീക്ഷ നടത്തും. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പരീക്ഷ നടത്തുമെന്ന് ഇന്നലെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തു ഇന്ന് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച 1 September 2024 തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ നടത്തുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇവിടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി വേക്കൻസി ഒഴിവ് വിവരം ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. നാഷണൽ ഡിഫൻസ് അക്കാഡമി ആർമിയിലേക്ക് ഏകദേശം 208 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതിൽ 10 ഒഴിവുകൾ ആർക്ക്, വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നേവിയിലേക്ക് 42 ഒഴിവുണ്ട്. അതിൽ 6 ഒഴിവുകൾ വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ടഡാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ എയർഫോഴ്സിലേക്ക് ഏകദേശം ഫ്ലൈയിങ്ങിലേക്ക് 92 ഒഴിവുകളുണ്ട്. അതിൽ 2 ഫീമെയിൽസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തതാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്കിലേക്ക് 18 ഒഴിവുണ്ട്, 2 ഫീമെയിൽസിനാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കിലേക്ക് 10 ഒഴിവുണ്ട്, അതിൽ 2 ഫീമെയിൽസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നാവൽ അക്കാഡമി 10+2 കാഡറ്റ് എൻട്രിയും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 34 ഒഴിവ് പറഞ്ഞിട്ടുണ്ട്. 5 ഒഴിവുകൾ അതിൽ വനിതകൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആകെ മൊത്തം 404 ഒഴിവുകളിലേക്കാണ് NDA സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന് കേരളത്തിൽ എവിടെയൊക്കെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ടാവും എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൊച്ചിയുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഈ 3 സെൻ്ററാണ് കേരളത്തിൽ ഇതിന് എക്സാമിനേഷന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റും അതുപോലെ തന്നെ അൺമേരിഡ് ആണോ മെറിറ്റൽ സ്റ്റാറ്റസും നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലി അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 2 January 2006 1 January 2009 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞു തരാം, നിങ്ങൾ 1 January 2006 ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. 2 January ആണെങ്കിൽ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും 2 January 2009 നിങ്ങൾ ജനിച്ചതെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. 1 January 2009 നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് ഈ പറഞ്ഞ ഡേറ്റിലോ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2007 2008 2009 January 1 വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ അപ്പുറം പറ്റില്ല.
അതുപോലെ തന്നെ 2 ജനുവരി 2006 ശേഷമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഡേറ്റിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. വ്യക്തമായെന്ന് കരുതുന്നു, ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലുമുള്ളവർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ഈ തസ്തികയുടെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, ഫോർ ആർമി വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായാൽ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്ലസ് ടു ഉണ്ടായാൽ മതി. 10+2 പാറ്റേണിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ, അതായത് നോർമലി നിങ്ങൾ പഠിക്കുന്ന കേരളത്തിൽ നിന്നൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നാഷണൽ ലെവലിലൊക്കെ പഠിക്കുന്ന, പ്ലസ് ടു ഉണ്ടായാൽ അത് മതി. ആ ഒരു ലെവലിൽ നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ട് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏത് ആർമി വിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഫോർ എയർഫോഴ്സ് ആൻഡ് നാവൽ വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് ഫോർ ദി 10+2 കാഡറ്റൻട്രി സ്കീം അറ്റ് ദി ഇന്ത്യൻ നാവൽ അക്കാഡമി, ഇതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു തന്നെയാണ് വേണ്ടത്. പാസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഓഫ് ദി 10+2 പാറ്റേൺ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഓർ ഇക്വാലൻറ്റ് കണ്ടക്റ്റഡ് ബൈ ദി സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ഓർ എനി യൂണിവേഴ്സിറ്റി. അതായത് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം. ഏത് നമ്മുടെ ആർമി അല്ലാതെ എയർഫോഴ്സ്, അതുപോലെ തന്നെ നേവി, പിന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലുള്ള ആർമി നേവി, അതുപോലെ തന്നെ 10+2 കാഡറ്റ് എൻട്രി സ്കീമിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു മസ്റ്റാണ്. അതിൻ്റെ കൂടെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കാൻഡിഡേറ്റ് ഹു ആർ അപ്പിയറിംഗ് ഇൻ ദി പ്ലസ് ടു ക്ലാസ്, അതായത് നിങ്ങൾ പ്ലസ് ടുവിൽ ഇപ്പോൾ അപ്പിയറിംഗ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ക്യാൻ ഓൾസോ അപ്ലൈ ഫോർ ദീസ് എക്സാമിനേഷൻ, നിങ്ങൾക്കിപ്പോൾ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. SSB ഇൻ്റർവ്യൂ സമയത്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഒരു സമയമുണ്ട്, അപ്പോഴേ നിങ്ങൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടതായിട്ടുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫൈനൽ ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് നിലവിലിപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. 100 രൂപ അപേക്ഷാ ഫീസ്. അത് SC ST അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ ഈ 100 രൂപ അടയ്ക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്കാണ് ഈ ഒരു 100 രൂപയുടെ അപേക്ഷാ ഫീസ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ കൂടി നമുക്ക് നോക്കാം. എക്സാമിനേഷൻ ഡേറ്റ് നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഇതിൻ്റെ എക്സാമിനേഷൻ അനൗൺസ് ചെയ്തതാണ്. UPSC കൃത്യസമയത്ത് തന്നെ നടത്തുന്നതായിരിക്കും. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ അഡ്മിറ്റ് കാർഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും. അതിനെ പ്രോപ്പറായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, 2 എക്സാമാണ് നിങ്ങൾക്കുള്ളത്. ആദ്യത്തെ ഷിഫ്റ്റിൽ മാത്തോമാറ്റിക്സ്, അത് 2.5 മണിക്കൂറിന് 300 മാർക്കിനാണ് നടക്കുന്നത്. പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കോഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 2.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്, 600 മാർക്കിനാണ് നടക്കുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 900 മാർക്കിൻ്റെ എക്സാമാണ് നടക്കുന്നത്. ഇൻ്റർവ്യൂവും 900-ത്തിനുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ രണ്ട്, അതായത് ആദ്യം എക്സാമിന് ഒരു കട്ട് ഓഫ് ഇടും. ഇപ്പോൾ അടുത്ത് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് എഴുതിയവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിനൊരു കട്ട് ഓഫ് ഇടും. ആ കട്ട് ഓഫ് ബീറ്റ് ചെയ്യുന്നവർക്ക്, അത് മറികടക്കുന്നവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇൻ്റർവ്യൂ പാസ്സാവുന്ന, അതായത് ഇൻ്റർവ്യൂവിലൊരു കട്ട് ഓഫ് ഇടും. അപ്പോൾ ആ ഒരു മാർക്കും എക്സാമിൻ്റെ മാർക്കും കൂട്ടിയിട്ട് ഒരു കട്ട് ഓഫ് ലാസ്റ്റ് ഇടും. അതായത് ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, ആദ്യം നിങ്ങൾക്ക് എക്സാമിനൊരു മാർക്ക് വേണ്ടതായിട്ട് വരും. ആ മാർക്ക് നിങ്ങൾ നേടി, പിന്നെ ഇൻ്റർവ്യൂവിൽ നേടും ഒരു മാർക്ക്. അപ്പോൾ ആ മാർക്കും നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്കും കൂട്ടിയിട്ട് ഫൈനലായിട്ടൊരു മാർക്ക് ഇട്ടിട്ട് അതിൽ നിന്നാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക, കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. എക്സാമിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഏകദേശം 19-ാമത്തെ പേജിലായിട്ട് പേപ്പർ 1-നെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, മാത്തമാറ്റിക്സ് എവിടെയൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് പേപ്പർ 2-ൻ്റെ കാര്യങ്ങളും, അതായത് ജനറൽ എബിലിറ്റി ടെസ്റ്റിൻ്റെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, പാർട്ട് എയിൽ ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവിടെ മാക്സിമം മാർക്ക് 200 മാർക്ക് ആയിരിക്കും. അങ്ങനെ കൃത്യമായിട്ട് മാക്സിമം മാർക്ക് 600 ഇതിൽ ടോട്ടല്, അതിൽ ഇംഗ്ലീഷിന് 200 മാർക്ക് ലഭിക്കും. പിന്നെ ജനറൽ നോളജിന് 400 മാർക്കുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സെക്ഷൻ ഫിസിക്സ് ഉണ്ട്. അങ്ങനെ കൃത്യമായി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരിക എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്.
മിനിമം ഒരു 157 സെൻറ്റിമീറ്റർ ആയിരിക്കും പുരുഷന്മാർക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത്. 152 സെൻറ്റിമീറ്റർ വനിതകൾക്കുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക. ഇതാണ് ഡിഫൻസ് ഫോഴ്സിലേക്ക് ചേരാനുള്ള മിനിമം ഹൈറ്റ് റിക്വയർമെൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പുരുഷന്മാർക്ക് 157 ആണ് മിനിമം ഹൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, വനിതകൾക്ക് 152 മതി. ചില എക്സെപ്ഷൻസ് ഉണ്ട്, അതായത് നമ്മുടെ കേരളത്തിലുള്ളവർക്കല്ല, ഹിൽ ഏരിയ അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് അങ്ങോട്ടൊക്കെ ഉള്ളവർക്കാണ് അത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കേരളത്തിന് അപേക്ഷിക്കുമ്പോൾ 157 മെയിൽസിനും അതുപോലെ തന്നെ 152 വുമൺസിനും വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയധികം കാര്യങ്ങളെ പ്രധാനമായിട്ടും പറയാനുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്താനും മറക്കേണ്ട.